ഞാനൊരിടത്തിരുന്ന് ലോകത്തിൻ്റെ സുഖം, ഞാനൊരിടത്തിരുന്ന് ഇന്ത്യയുടെ സുഖം, ഞാൻ ഒരിടത്തിരുന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഞാനൊരിടത്തിരുന്ന് അമേരിക്കയുടെ നന്മകൾ ദോഷങ്ങൾ, ഇങ്ങനെ ധ്യാനിക്കാൻ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ധ്യാനം എനിക്ക് ആ വസ്തുവിനോട് സംഘമുണ്ടാക്കുന്നതോടുകൂടി ഞാൻ എന്നിലില്ലാതിരിക്കുകയും വസ്തു എന്നിൽ ഉദയം ചെയ്യുകയും ചെയ്യും. ദൃശ്യങ്ങളെ അവലംബിച്ചുള്ള എല്ലാ പഠനവും എടുത്തു നോക്കിയാൽ ഒട്ടേറെ നേരം അതിനെ ധ്യാനിച്ചിട്ടാണ് നിഗമനങ്ങളിലെത്തുന്നത്. ധ്യാനിക്കുന്ന വ്യക്തി ആ ദൃശ്യത്തോട് ആ സമയത്ത് പുലർത്തുന്ന സംഘത്തിൽ നിന്നാണ് ഒരു നിഗമനമുണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ ആധുനിക ശാസ്ത്രമെന്ന് വിളിക്കുന്നത്. ആ വ്യക്തിക്ക് പകരം വേറൊരു വ്യക്തി അവിടെ ഇരുന്ന് ആ വിഷയത്തെ ധ്യാനിച്ചാൽ ഈ ഉത്തരം കിട്ടില്ല, വേറൊരുത്തരായിരിക്കും. അതേ വ്യക്തി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ധ്യാനിച്ചാൽ ഈ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം അയാളുടെ കോശബോധങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ന്യൂട്ടോണിയൻ ഫിസിക്സിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റീനിയൻ ഫിസിക്സ് രൂപാന്തരപ്പെടുന്നത്. ഇത് അനുസ്യൂതമായ ഒരു തെറ്റിൻ്റെ, അനുസ്യൂതമായ ഒരു മായാവൃത ചേതസ്സിൻ്റെ, അനുസ്യൂതമായ ഒരു മിഥ്യാഭിമാനത്തിൻ്റെ ലോകത്തൂടെയാണ് അറിവിനെ നാം കൊണ്ടുപോകുന്നത്. അതിൻ്റെ കേവല പ്രകൃതം ഞാനാണ് എന്ന സത്യം അംഗീകരിക്കുന്നു എങ്കിൽ ഞാനെന്ന ഈ ബോധം സങ്കല്പവികൽപ്പങ്ങളോടുകൂടിയ മനസ്സുമായി പുറത്തേക്ക് വരുമ്പോൾ മുമ്പിൽ കാണുന്ന എൻ്റെ മനസ്സ് ഏത് തന്മാത്രകളാൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ അതേ തന്മാത്രകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുവിനെ, മനസ്സ് തന്നെയാണ് വസ്തു, മൈൻഡ് ഇറ്റ് മാറ്റേഴ്സ്, അതിന് വെളിയിൽ വേറെ വസ്തുവില്ല. പഞ്ചഭൂത തന്മാത്രകളും മനസ്സും ഏതൊരു അഹങ്കാരത്തിൻ്റെ ഉപോൽപ്പന്നമാണോ ആ അഹങ്കാരത്തെ ജാജ്വല്യമാനമാക്കി ദൃശ്യത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ ദൃശ്യമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് സംഘമെന്നാണ് പറയുന്നത്, ചേർച്ച. ഞാൻ അതിൽ ചേരുക, ഞാൻ അതിൽ ചേരുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ഞാൻ ഇല്ലാതായിട്ടാണ് അവിടെ ചേരുന്നത്. വർത്തമാനമായ എൻ്റെ ഞാനെന്ന ബോധം ഭൂതകാലമായ വസ്തുവിൽ വർത്തമാന പര്യങ്കിതമായ വസ്തുവിൽ ഭാവി വസ്തുവിൽ ചേർത്ത് വയ്ക്കുമ്പോൾ നിത്യവർത്തമാനമായ ഞാനെന്ന ബോധം മൃതമാവണം. ഒരു നിത്യമരണത്തിലേക്ക് ബോധത്തെ കൊണ്ടുപോകുന്നതാണ് ശാസ്ത്ര സാങ്കേതിക പ്രക്രിയകളെല്ലാം. സൂക്ഷ്മമായി ആലോചിച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആദർശങ്ങൾക്ക്, അഹിംസയ്ക്ക്, സത്യത്തിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല. ആ വസ്തുവിന് മാത്രം പ്രാധാന്യം. അതിൽ ദത്തസിദ്ധനായ ഞാൻ അതിൻ്റെ സത്യത, ഇല്ലാത്ത സത്യത നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിലും ഞാൻ ഇടപെടുന്ന ലോകത്തും ഞാൻ ഇടപെടുന്ന വ്യക്തികളിലും ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ വിപുലമായി തീർന്ന് മാത്രമാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. വ്യക്തിശാസ്ത്ര സാങ്കേതികത്വത്തെ അനുമിച്ച് ധ്യാനിച്ച് അതായി തീർന്ന് സംഘമുണ്ടാകുമ്പോൾ ആ ചേർച്ചയിൽ വച്ച് എനിക്ക് സുഖമുണ്ട് എന്നൊരു തോന്നൽ, പച്ചയായ ഒരു സുഖം സംജാതമാവും. ആ ധാരണയ്ക്കത് സ്വന്തമാക്കണം എന്ന് തോന്നുമ്പോൾ അവരൻ്റെതെന്ന് അവനും എൻ്റെതെന്ന് ഞാൻ പറയുന്നതുമായ ദൃശ്യത്തിലുള്ള അവനും ഞാനുമായുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് ഇന്ന് കാണുന്ന എല്ലാ സംഘർഷവും. ശരിയാണ്, ഇല്ലാതെ ഒരു സംഘർഷവും ലോകത്തില്ല. സന്യാസിയും സന്യാസിയും തമ്മിലും, സന്യാസിയും ഗൃഹസ്ഥനും തമ്മിലും, ഗൃഹസ്ഥനും ഗൃഹസ്ഥനും തമ്മിലും, മതങ്ങൾ തമ്മിലും, ജാതികൾ തമ്മിലും, വർഗങ്ങൾ തമ്മിലും, വർണ്ണങ്ങൾ തമ്മിലും എവിടെയെങ്കിലും സംഘർഷമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൃശ്യത്തിൻ്റെ സത്യതയും ആത്മാവിൻ്റെ അനിത്യതയുമാണ്. അതുകൊണ്ട് ഹിംസയും സ്തേയവും അന്യഥാകാമവും ഒന്നും
ആത്മാവിൻ്റെ ലോകങ്ങളിലില്ല, ദൃശ്യത്തിൻ്റെ ലോകങ്ങളിലുണ്ട്. ആദ്യകാല മനുഷ്യനെ എടുക്കുമ്പോൾ ദൃശ്യത്തെക്കുറിച്ച് ഇത്രയും പഠനമില്ലാത്തത് കൊണ്ട് ഇത്രയും ഹിംസയില്ല, ആസൂത്രിത ഹിംസയുമില്ല. അവനൊരു ദൃശ്യത്തിലേക്ക് പരിണമിക്കുന്ന ഒരു നിമിഷം അത് സ്വന്തമാക്കാനുള്ള വെമ്പലിൽ അവൻ്റെ അജ്ഞാനം കടന്നുകൂടുമ്പോൾ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ടോ കല്ലുകൊണ്ടോ വടി കൊണ്ടോ എതിരാളിയെ അടിച്ചു വീഴ്ത്തി അവനതിൽ നിന്ന് പിന്തിരിയുന്നു എങ്കിൽ ആ യുദ്ധം അവിടെ തീരും. പിന്തിരിയുന്നില്ലെങ്കിൽ അവനെ കൊല്ലും, കാടത്തത്തോടുകൂടി അവനെ കൊല്ലും. ഇന്ന് ആ കാടത്തത്തോടുകൂടിയുള്ള കൊലപാതകത്തോടൊപ്പം ബൗദ്ധിക മൃത്യുവും കൂടി സംഭവിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രിയമുള്ള ഒരു വ്യക്തിയെ രക്ഷിക്കാനും എനിക്ക് അപ്രിയമുള്ളൊരു വ്യക്തിയെ ശിക്ഷിക്കാനും ഇന്ന് 100,000 ആയുധങ്ങളുണ്ട്. പൗരാണിക കാലത്ത് കല്ല് ശരിയാക്കിയെടുത്ത കല്ലുകൊണ്ടുള്ളൊരു ആയുധമോ ഇരുമ്പും മറ്റുള്ളതും ചെത്തിയെടുത്ത ആയുധമോ ഉള്ള സ്ഥാനത്ത് പിന്നീട് അത് വികസിച്ച് ശാസ്ത്രത്തിൻ്റെ വികാസത്തിനൊപ്പം വടിവാളുകളും മറ്റുള്ളതുമായി വികസിച്ചത് തോക്കും മറ്റുള്ളതുമായി തീർന്ന് ഒന്നിച്ചൊരു സമൂഹത്തെ മുഴുവൻ കൊല്ലാൻ പര്യാപ്തമായ അണുബോംബ് പോലുള്ള പദാർത്ഥങ്ങളായി വികസിച്ചു എങ്കിൽ അതിനേക്കാളൊക്കെ ശക്തമായി ഒരു ക്യാമറയും മാധ്യമവും പോലും ആയുധമായിട്ടാണ് മാധ്യമങ്ങൾ പോലും മാറിയിരിക്കുന്നത്. വ്യക്തി ദൃശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വികസിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടുന്നതൊക്കെ ആയുധമായി തീരും. അതൊന്നും സ്നേഹത്തിൻ്റെ ഭാവം ഉൾക്കൊള്ളുകയില്ല. ഇന്നൊരു ക്യാമറമാൻ ക്യാമറ വെക്കുന്നത് ആ ക്യാമറ അവൻ്റെ ശക്തമായ ഒരു ആയുധമായിട്ടാണ്. എവിടെ നിന്നാണ് ഏത് ആംഗിളിലാണത് വെക്കേണ്ടത് എന്നവൻ നോക്കുന്നത് എത്രത്തോളം ശക്തമായി ഈ ആയുധം സമൂഹത്തിൻ്റെ മേൽ പ്രയോഗിക്കണമെന്ന് അവൻ തീരുമാനിച്ചുകൊണ്ടാണ്. അതൊക്കെ സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണെന്ന് ധരിപ്പിക്കുവാൻ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ക്യാമറമാന് സാധിക്കുന്നു. അങ്ങനെ അവൻ ചെയ്യുമ്പോൾ അവൻ ലോകത്തോട് പറയുന്നു സാങ്കേതികമായി സത്യത്തിൻ്റെ അടുത്തേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തുന്നത് കൂടുതൽ അസത്യത്തിൻ്റെ അടുക്കലേക്കാണ്, നമുക്ക് ആവശ്യമില്ലാത്തതിൻ്റെ അടുക്കലേക്കാണ്, നമ്മുടെ ശാന്തി തകരുന്നതിൻ്റെ അടുക്കലേക്കാണ്, അശാന്തിയുടെ നടുക്കേക്കാണ്. ഒരു പേന ക്യാമറയേക്കാൾ ശക്തമായ ആയുധമായി പ്രയോഗിക്കുമ്പോഴാണ് ആ തൂലിക ഒരു ചെറിയ മരണത്തെ, ഒരു പ്രസവത്തെ, സാധാരണയിലുള്ള ഒരു രോഗത്തെ, ഒരു ജനതയുടെ മുഴുവൻ ഭീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ആ തൂലിക ഉപയോഗിക്കുമ്പോൾ ദൃശ്യത്തിന് പ്രാധാന്യം കൊടുത്ത് അവൻ ഉപയോഗിച്ച ആ തൂലിക 1,000 വർണ്ണങ്ങൾ വരച്ച് ആ മൃത്യുവിനെയോ ആ രോഗത്തെയോ വരച്ച് കാണിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന 1,000,000 ആളുകളെ അവർ ഒറ്റ പേന കൊണ്ട് അവൻ കൊല്ലുക. അതിനവൻ കത്തി തീർക്കുന്നില്ല, അതിനവൻ ബോംബ് മേടിക്കാൻ പോകുന്നില്ല. ഒരു ബോംബും വേണ്ട, ഒരു രോഗത്തെ ഭീകരമായി അവനൊന്ന് എഴുതിയാൽ മതി, അത് വായിക്കുന്നവരുടെ ഉള്ളിൽ മുഴുവൻ ഒരു നടുക്കമുണ്ടാവുകയും ആ നിമിഷം തന്നെ അവർ രോഗിയായി തീരുകയും ചെയ്യാം.